ഒരുപോലെ ഓരോ വീട്ടിലുമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടി ഓടിയെത്തുമായിരുന്നു. അതെല്ലാം ഈ ഇലക്ഷനിൽ പുതുപ്പള്ളിക്കാർ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, അദ്ദേഹത്തിന് ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ ഒട്ടാകെ വേട്ടയാടി. ആ വേട്ടയാടലിൻ്റെ ഭാഗമായി വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ പോലും വേട്ടയാടാൻ ശ്രമിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടി മോൻ. ഞാൻ വിളിക്കുന്ന ചാണ്ടി ഉമ്മൻ. നമസ്കാരം. പുതുപ്പള്ളിയിൽ വരുന്ന സെപ്റ്റംബർ 5 നടക്കുന്ന ഇലക്ഷനിൽ ഉമ്മൻചാണ്ടിക്ക് പകരം സ്ഥാനാർത്ഥിയാകുന്നത് മകൻ ചാണ്ടിയുമ്മനാണ്. കഴിഞ്ഞ ദിവസമാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ തീരുമാനം പുറത്തുവരുന്നത്. അരനൂറ്റാണ്ടിലേറെ കാലം ഉമ്മൻചാണ്ടിക്ക് സ്വന്തമായിരുന്നു പുതുപ്പള്ളി നിയോജകമണ്ഡലം. മകൻ ചാണ്ടിയുമ്മനും അത് നിലനിർത്തും എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. എന്തായാലും ഇന്ന് തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള AK ആന്റണിയുടെ വസതിയിലെത്തി അനുഗ്രഹം വാങ്ങിയിരിക്കുകയാണ് ചാണ്ടിയുമ്മൻ. പുതുപ്പള്ളിക്കാർ അവരുടെ സ്വന്തം വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാവനമായ ഒരു ചടങ്ങായി ഏറ്റെടുക്കുമെന്നാണ് കരുതുന്നത്. ഉമ്മൻചാണ്ടി ജീവിതത്തിൽ ഊണിലും അടക്കത്തിലും പുതുപ്പള്ളിയെക്കുറിച്ച് പുതുപ്പുള്ള ജനങ്ങളെക്കുറിച്ചുമാണ് ആദ്യമായി ചിന്തിക്കുന്നത്. ഞാൻ ഉറപ്പു നോക്കിയായിരുന്നു എൻ്റെ ഓർമ്മയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് അവരുടെ വീട്ടിൻ്റെ പേര് സ്വന്തം നാടുമായി ചേർത്ത് വെച്ചിരിക്കുന്ന എനിക്ക് ഓർമ്മയില്ല. പുതുപ്പള്ളി ഹൗസ് സ്വന്തം നാടിനെ ഹൃദയത്തിൽ ചേർത്ത ഉമ്മൻചാണ്ടി അല്ലാതെ മറ്റൊരാൾ ഇങ്ങനെ സ്വന്തം നാടിൻ്റെ പേര് വീട്ടുവരായി എൻ്റെ ഓർമ്മയിലില്ല. അത്രമാത്രം ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരാളാണ്. പുതുപ്പള്ളിക്കാരത് ഓർത്തിരിക്കും, അവർ മറക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുപ്പള്ളിയുടെ വികസനത്തിന് വേണ്ടി കിട്ടുന്ന അവസരങ്ങളെല്ലാം അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഉപരി പുതുപ്പള്ളിയിലെ ഓരോ വീട്ടിലുമുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടി ഓടിയെത്തുമായിരുന്നു. അതെല്ലാം ഈ ഇലക്ഷനിൽ പുതുപ്പള്ളിക്കാർ ഓർക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല കൂടുതൽ, പക്ഷേ ഒരു കാര്യം പറയുന്നു. ഈ ഇലക്ഷൻ പ്രധാനമായിട്ട് രാഷ്ട്രീയം തന്നെയാണ്. അതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഉമ്മൻചാണ്ടിയെപ്പോലെ കേരളത്തിൽ ഇത്രയേറെ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നിലയിൽ ജനങ്ങളെ സഹായിക്കാൻ അവസരമുണ്ടെങ്കിൽ, തന്നെ സമീപിച്ചവർ സഹായിക്കാൻ അവസരമുണ്ടെങ്കിൽ, ഏതെങ്കിലും മാർഗത്തിൽ കൂടി അവർ സഹായിക്കാൻ പറ്റുമെന്ന് നോക്കിയ ആ ജനനായകനെ ഇല്ലാത്ത കളങ്കം ആരോപിച്ചുകൊണ്ട് നടത്തിയ വേട്ടയാടൽ ഈ ഇലക്ഷൻ കാലത്ത് തീർച്ചയായും ചർച്ചാ വിഷയമാകും. പുതുപ്പള്ളിയിലെ വോട്ടർമാർ ഓർത്തിരിക്കും ഉമ്മൻചാണ്ടിയെപ്പോലൊരു വ്യക്തിയെ ഇങ്ങനെ വേട്ടയാടിയത് അത് ശരിയാണോ തെറ്റാണോ എന്ന് പുതുപ്പള്ളിക്കാർ ഓർക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഈ ഇലക്ഷൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഉമ്മൻചാണ്ടിയെ മാത്രമല്ല, അദ്ദേഹത്തിന് ഭാര്യയെ, മക്കളെ, ആ കുടുംബത്തെ ഒട്ടാകെ വേട്ടയാടി. ആ വേട്ടയാടലിൻ്റെ ഭാഗമായി രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി സ്വകാര്യ ജീവിതത്തിൽ പോലും വേട്ടയാടാൻ ശ്രമിച്ച ഒരാളാണ് ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട പുത്രൻ ചാണ്ടി മോൻ. ഞാൻ വിളിക്കുന്ന ചാണ്ടി ഉമ്മൻ. ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യാൻ, കുടുംബാംഗങ്ങളെ മുഴുവൻ വേട്ടയാടാൻ നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായി ആ കുടുംബത്തിലുള്ള ഏക ആന്തരിയായിട്ടുള്ള ചാണ്ടി ഉമ്മനെ രാഷ്ട്രീയമായി മാത്രമല്ല വ്യക്തിപരമായി തേജോവധം ചെയ്യാൻ നടത്തിയ ശ്രമങ്ങൾ കേരളം മറക്കില്ല. അതും ചാണ്ടിയുമ്മൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇത്രയേറെ പീഡനം സഹിച്ച, സ്വന്തം അപ്പനെ നശിപ്പിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഇത്രയേറെ പീഡനം സഹിച്ച ഒരു മകനാണ് അപ്പൻ്റെ പിൻഗാമിയായി അവിടെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഇതെല്ലാം ആയിരിക്കും ഈ അവസരത്തിൽ പ്രസംഗവേദികളിലല്ല പുതുപ്പള്ളിയിലെ ഓരോ വോട്ടറുടെയും ഹൃദയത്തിൽ ഓർക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ചാണ്ടിയുമ്മനെ ഇത്തവണ അവിടെ അതിശയകരമായ
ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നന്ദി. ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാകും. Okay.